ഈ ഒരു ഇതിൽ അഖിൽമാരാർ വന്നിട്ട് നാദർ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് സന്തോഷിച്ച് നല്ല രീതിയിൽ ബ്രില്ലിയന്റ് എന്ന രീതിയിലൊക്കെ ഒന്ന് പറയുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് കാരണം അപ്പം അതായിരിക്കും വേണ്ടത്. അപ്പം പല വ്യക്തികൾക്ക് പുറത്തോട്ട് വരാനുള്ള ചാൻസ് ഏതൊക്കെ കഴിയുമ്പോഴത്തേക്കും നോമിനേഷനിലൊക്കെ ഒരു കളി നടക്കും, നല്ല ഒരു കളി നടക്കും. ഒരു നോമിനേഷനിൽ നല്ലൊരു അട്ടിമറി ഇല്ല, ഇലക്ഷനൊക്കെ പറയുന്നുണ്ട് അട്ടിമറി വിജയം ഇല്ലേ, അട്ടിമറി ടോപ്പ് ഫൈവിലേക്ക് വരുന്ന കോൺടെസ്റ്റ്. ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ ടാസ്ക് നമ്പർ 2, അതായത് ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള രണ്ടാം ദിവസം. ആദ്യ ദിവസം സെറീനയായിരുന്നു 10 പോയിന്റോടുകൂടി മുന്നിലും, രണ്ടാം സ്ഥാനം നാദിറ 9 പോയിന്റോടുകൂടി. രണ്ടാം ദിവസത്തിലേക്ക് വന്നപ്പോഴും പ്രേക്ഷകർക്ക് അങ്ങനെ ആകാംക്ഷയോടെ കാണത്തക്ക രീതിയിലുള്ള ടാസ്കോ ആയിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരുടെ പ്രകടനങ്ങളും ആ വീട്ടിലുണ്ടായിട്ടില്ല. ടാസ്ക് അത്യാവശ്യം ഡിമ്മാണ്, നമുക്ക് ഇച്ചിരി ക്ഷമ കെട്ട് ലൈവിൽ കണ്ടോണ്ടിരിക്കാം, അല്ലെങ്കിൽ എപ്പിസോഡും അത്തരത്തിൽ ഡിമ്മായിട്ട് തന്നെ കണ്ടോണ്ടിരിക്കണം. പെട്ടെന്നൊരു ഗെയിം ചേഞ്ചിങ് മൂവ്മെന്റോ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചറോ പെട്ടെന്ന് ആ വീട്ടിലേക്ക് എല്ലാവരെയും ഒന്ന് സംസാരിപ്പിക്കുന്നതായിട്ട് രീതിയിൽ ഒരു കോണ്ടന്റ് ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഈവൻ അഖിൽമാരാർ പോലും പല വ്യക്തികൾക്കും ഇപ്പൊ വയ്യ, ഇപ്പൊ ഒരു രോഗം ബാധിച്ച ഒരു ബിഗ് ബോസ് കണക്കാണ് ആ വീട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത് അത്ര ക്രൂഷ്യൽ ആയിട്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗെയിമിനെ ഭയങ്കര ലാഘവത്തോടുകൂടി തന്നെ കോൺടസ്റ്റൻസ് കാണുന്നത്. അതിൽ പിന്നെ ഫ്രണ്ട്ഷിപ്പ് കൂടിയത് കൊണ്ടാണോ, അതിനിയും വയ്യാഴിക ഉള്ളത് കൊണ്ടാണോ, അതോ ഇനി ഞങ്ങളെ എല്ലാവരെയും വോട്ട് ചെയ്ത് എല്ലാവരും വിജയിപ്പിച്ചോളും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടാണോ എന്തോ, എന്തായാലും കൊള്ളാം, ഗെയിം കളിച്ചില്ല എന്നുണ്ടെങ്കിൽ മലയാളികളാണ് അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുന്നവരാണ് അവസാന നിമിഷം അവരെ കൊണ്ടുപോയി കലം ഇട്ട് ഉടയ്ക്കും, അത് വേറൊരു കാര്യം. അതുകൊണ്ട് ഗെയിം കളിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം ഗെയിം കളിച്ച് തന്നെ മുന്നേറാൻ ശ്രമിക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം പ്രേക്ഷകരുടെ പിന്തുണ ആഗ്രഹിക്കുക. കാരണം ഈ പ്രേക്ഷകർ എല്ലാ ദിവസവും വോട്ട് ചെയ്ത് വിട്ടിട്ട് പ്രേക്ഷകർക്കൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. പിന്നെ അവിടെ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് അയ്യോ നീ കഴിഞ്ഞ കളി നല്ലോണം കളിച്ചത്, നീ രണ്ടാമത്തെ കളി നല്ലോണം കളിച്ച, മൂന്നാമത്തെ കളി നിന്നെ കൊണ്ട് പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ല നിന്നെ ഞങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ ജയിപ്പിച്ചോളാം അല്ലേ. അത്തരത്തിൽ വോട്ട് ചെയ്യുന്ന വ്യക്തികൾക്കും അല്ലെ കാണുന്നത് നമുക്ക് തോന്നണ്ടേ, അതല്ലേ ഒരു ഗെയിം സ്പിരിറ്റ്. അല്ലാതെ ഫുൾ ടൈം പ്രേക്ഷകർ തന്നെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, വിയോജിപ്പില്ല, പക്ഷെ എനിക്കതിനോട് യോജിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, പിന്നെ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് എടുത്തു പറയത്തക്കതായിട്ടുള്ള ജുനൈസ് സിക്കയുടെ ഒരു രണ്ട് കള്ളത്തരങ്ങൾ ബിഗ് ബോസ് തന്നെ പൊളിച്ചു കൊടുക്കുന്നു, അവിടെ ഇരിക്കുന്നവർ പൊളിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഏക്കുന്നില്ല. ശോഭ ഒട്ട് പറയുന്നുണ്ടോ, ശോഭ ഇമ്മാതിരി തന്നെ കള്ളത്തരം കാണിച്ചിട്ട് ഏക്കുന്നില്ല. സെൽഫായിട്ട് നാണം കടന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് ഇവർ രണ്ടുപേരും, അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരുടെ പേര് ഞാൻ എടുത്തു പറഞ്ഞത്. മറ്റുള്ളവർക്ക് സെൽഫായിട്ട് നാണം കെട്ടാലും ഒരു ഗെയിം സ്പിരിറ്റോട് കൂടി തന്നെ എടുക്കുന്നു, പക്ഷെ ഇവരത് ഒരു മനസ്സിലിട്ട് ഒരു പക കണക്ക് അല്ലെങ്കിൽ അതിനൊരു റിട്ടേൺ കൊടുത്തിരിക്കണം എന്നുള്ളൊരു നടപടിയോടുകൂടി തന്നെ ആ വീട്ടിൽ പെരുമാറുന്ന നടക്കുന്ന രണ്ട് വ്യക്തികൾ, അതുകൊണ്ടാണ് അവരുടെ പേര് വീണ്ടും എടുത്തു പറയാനൊരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, അപ്പൊ ജുനൈസിന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം ലൈവിൽ കാണിക്കാത്തൊരു പ്രകടനവും ജുനൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതായത് റമീഷയ്ക്ക് വയറ് വയ്യാത്തതിനാൽ അഖിൽമാരാർ ഒന്ന് കൊതിക്കൊഴിഞ്ഞു വിട്ടു കൊടുക്കുക. അത് പണ്ട് കാലത്ത് ആൾക്കാർ പ്രായമുള്ള അപ്പൂമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്യുന്ന കാണാം, പിള്ളേർക്കൊക്കെ വയ്യെങ്കിൽ ഇത്തരത്തിൽ കൊതിക്കൊഴിഞ്ഞൊക്കെ ഇടും. അപ്പൊ ചില ആൾക്കാർക്ക് അതെല്ലാം റെഡിയാവും, ചില ആൾക്കാർക്ക് റെഡി ആവത്തുമില്ല, പക്ഷെ റെഡി ആവുന്നതാണ് മെജോറിറ്റി എന്നുള്ളൊരു വിശ്വാസം. ഈവൻ എനിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കുഞ്ഞിലെ എപ്പോഴല്ലേ കുഞ്ഞിലെ, അപ്പോഴൊക്കെ ഈ ചിലപ്പോൾ എനിക്ക് നമ്മുടെ മനസ്സിനെ കോൺഫിഡൻസ് തരുന്നതായിരിക്കില്ലേ, അങ്ങനെ ഒഴിഞ്ഞു വിടുമ്പോഴത്തേക്ക് ആ ചെയ്തിട്ടുണ്ടോ, അത് പേടിക്കണ്ട, ഓക്കെ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ഇല്ല വേദന ഇല്ല വേദന ഇല്ല വേദന ഇല്ല അങ്ങ് പോയി, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇപ്പോഴൊന്നും അല്ല, നേരത്തെ അപ്പോഴെ മാറിയിട്ടുണ്ട്. ആ അന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്, അങ്ങനെ എന്താ പരിപാടിയൊക്കെ എനിക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ അത് പണ്ടുള്ളവരുടെ ഒരു ആചാരമൊന്നും അല്ല, പണ്ടുള്ളവരുടെ ഒരു വിശ്വാസം. നമ്മൾ ആ വിശ്വാസത്തിന് പോയിട്ട് പോയിട്ടേ അങ്ങനെ ചെയ്യും, നാണം കിടങ്ങിയൊക്കെ എടുത്തിട്ട് പുതിയക്ക് ഇതുവരെ എന്ത് വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായമുള്ള വ്യക്തികൾ അവർക്ക് ഈ വർഷങ്ങളോളം ജീവിച്ചിട്ട് അവരുടെ ഒരു ജീവിതം നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് ജീവിതം നാണമില്ലാത്ത പരിപാടിയില്ല കാണിക്കുന്നൊക്കെ പറഞ്ഞാണ് കൈ പോകും അല്ലേ. അപ്പൊ അത്തരത്തിൽ പുരോഗമനം സംസാരിക്കുമ്പോൾ നമുക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പുരോഗമനം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ യുഗത്തിനെക്കാട്ടിലും മുന്നിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലോ, അതുകൊണ്ട് നമുക്ക് പുരോഗമനം ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അത്തരത്തിൽ ആൾക്കാരെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുരോഗമനത്തിന് എതിരുകൂടാണ്. പക്ഷെ നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അങ്ങോട്ട് അവിടുന്ന് ഷോയിൽ നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പുരോഗമനം മൊത്തം അപ്പാടെ നമുക്ക് തുടച്ചു നീക്കാമെന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ പുരോഗമനത്തിന്റെ തന്നെ ഒരു പ്രതിബിംബമായ ജുനൈസിന്റെ ഭാഗത്തു നിന്നും അത് വേണ്ട എന്നുള്ളൊരു സംസാരവും, അഖിൽമാരാർ അതിനെന്താ ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ് എന്ന രീതിയിലൊരു സംസാരവും ഒക്കെ അവർ കുറച്ചു നേരം അങ്ങോട്ട് ഇങ്ങോട്ട് ക്ലാഷ് ഉണ്ടായി. സത്യം പറഞ്ഞാല് ഒരു കാര്യവും ഇല്ലാത്ത സ്ഥലത്ത് പോയി തലയിട്ട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ അറിഞ്ഞുകൂടാതെ അഖിൽമാരാറിന്റെ വായിൽ എന്തെങ്കിലും കേട്ടിട്ട് തിരിച്ച് നാണം കിട്ടുമെന്ന് ജുനൈസ് തന്നെയാണ് 79 ദിവസം കണ്ടോണ്ടിരുന്നത്. ഇന്നേ ദിവസം അത് തന്നെ കണ്ടോണ്ടിരിക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല, എവിടെയെങ്കിലും പോയി ചൊറിയുന്നുണ്ട്, കൃത്യമായിട്ട് ചൊറിയേണ്ട എവിടാന്നറിയാം, ചൊറിയുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അവന്റെ മനസ്സിലുള്ള ഒരു കോണ്ടന്റ് അല്ല പുറത്തോട്ട് വരുന്നത്. അത് എന്തുകൊണ്ടാണ്, ഇനി മനസ്സിൽ ചിന്തിക്കുന്ന വേറെ ആയതുകൊണ്ടായിരിക്കും ഇല്ല, അതായിരിക്കും മനസ്സിലുള്ള കാര്യം പുറത്തോട്ട് വരുന്നതെന്നൊക്കെ പണ്ട് പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടോണ്ടായിരിക്കും. അപ്പൊ ഗെയിമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജുനൈസ് ഇത്തരത്തിലൊരു രണ്ട് കള്ളത്തരം കാണിച്ച് ജുനൈസ് ഔട്ടായി പോയി. ആദ്യം അഖിൽമാരാർ തന്നെ ഉണ്ടോ, അഖിൽമാരാർ ഇച്ചിരി ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ പ്രേക്ഷകരെ ജയിപ്പിച്ചോളൂ എന്നുള്ള രീതിയിൽ തന്നെ അഖിൽമാരാർ കളിച്ചിട്ടുണ്ട്. കാണും, കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു ബേസ് ഉണ്ടല്ലോ. ഈ ഒരു 70 ദിവസം നിന്നപ്പോൾ എല്ലാ കോൺടസ്റ്റൻസും അവരുടെ ഒരു ബിഹേവ് വെച്ചിട്ട് തന്നെ ഒരു ബേസ് ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്ന ആരാധകർക്കിടയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട്.
ആ ബേസ് ഇങ്ങനെയുള്ള ഒരു 20-30 ദിവസം വരെ താങ്ങിക്കൊണ്ട് പൊക്കോളും, കൺഫേമായിട്ട് താങ്ങിക്കൊണ്ട് പൊക്കോളും. എന്നിരുന്നാലും നമുക്കൊരു അസ ഗെയിം പറഞ്ഞ രീതി 100 ദിവസം പുറത്തോട്ടിറക്കപ്പെടുത്തിട്ട് ഞാൻ 100 ദിവസവും ഞാൻ അവിടെ ഇത് ചെയ്തു, അത് ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ച് ചെയ്തു എന്ന രീതിയിൽ ഇച്ചിരി സ്പിരിറ്റോട് കൂടി സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഓക്കെ, അപ്പം അഖിൽമാരാർ ആദ്യം പുറത്താകുകയും രണ്ടാമത് ഷിജുവിന് ഡിസ്ക്രി കംപ്ലൈൻറ്റ് ആയതുകൊണ്ടും ഇത്തരത്തിലുള്ള ഗെയിമുകളൊന്നും കളിക്കാൻ കഴിയാത്തത് കൊണ്ടും കുറച്ച് നേരം, അതായത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ആട്ടം അവസാനിപ്പിച്ചു. ആട്ടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, ആട്ടത്തിൻ്റെ പേര് ആട് കുതിര, അല്ലെ കുതിര ആട്ടം, കുതിര ആട്ടം അങ്ങനെ കണ്ടുപേരെ ഒരു കുതിരയുടെ പുറത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട് 24 മണിക്കൂറും ആഹാരവും ബാത്റൂമും ടോയ്ലറ്റും വെള്ളവും എല്ലാം തിരസ്കരിച്ച് അത് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഔട്ട്, കാല് തറ കുത്തുവാണെന്നുണ്ടെങ്കിൽ ഔട്ട്, കൈ ഇടുവാണെന്നെങ്കിൽ ഔട്ട്, അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെ ഷിജുവും ഔട്ടായതിന് ശേഷം വിഷ്ണുവും കളമൊഴിഞ്ഞു വിടുകയാണ്. പിന്നെ നമ്മുടെ എല്ലാമായ അനിയൻ മിഥുനും കളമൊഴിഞ്ഞു വിട്ടു. അതിനുശേഷം കൃത്യമായി ആടിക്കൊണ്ടിരുന്ന സെറീന ഒന്ന് കുതിര ഒടിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒന്ന് കാല് കുത്തേണ്ടി വന്നു, അങ്ങനെ സെറീന ഔട്ടായി. അതിനുശേഷം ഒന്ന് മൂക്കു ചൊറിയനെ കൈയെടുത്ത് റെനീഷ ഔട്ടായി. അതിനുശേഷം ശോഭ ഔട്ടായി. പിന്നെ അവസാനം നമ്മുടെ ഈ പറയുന്ന റിനോഷും നാദറയും അവസാനം വരെ പിടിച്ചു നിന്ന്. റിനോഷ് നല്ല രീതിയിൽ നിന്ന് അവസാനം റിനോഷ് തന്നെ കളി വിട്ടുകൊടുത്തു. വിട്ടുകൊടുത്തതല്ല, റിനോഷിനെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ വയ്യ, മതി, നാദറ വിടും നാദറ വിടും എന്ന് വിചാരിച്ചിരുന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ നാദറ വിടാത്തത് കൊണ്ട് ഞാനായിട്ട് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാദറിനെ വിജയിയായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് കൈയെടുത്ത് നാദറ ഈ ഒരു ഗെയിമിൽ വിജയിച്ചിരിക്കുന്നു. പക്ഷെ ആനുകൂല്യം നാദറയ്ക്ക് കേട്ടോ കിട്ടിയത്. കഴിഞ്ഞ കളി 9 പോയിന്റും ഈ കളി വിജയിയായതോടുകൂടി 10 പോയിന്റ് പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ടിക്കറ്റ് ഫിനാലിയിലേക്കുള്ള പാത ഇത്തിരി കൂടി എളുപ്പമായിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ വ്യാഴം വെള്ളിയാഴ്ച ഗെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസത്തോടു കൂടി ഗെയിം അവസാനിക്കും. അവസാനിക്കുന്നതോടുകൂടി നാദറ നല്ലൊരു ലീഡിൽ നിൽക്കുകയാണ്. ഇത് തന്നെ കണ്ടിന്യൂ, അവസാനത്തെ ആദ്യത്തെ ഒരു ടോപ്പ് 3 ക്കകത്ത് തന്നെ വരികയാണ് എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഫിനാലിയിലേക്ക് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്നത് നാദറയ്ക്കായിരിക്കും. നാദറയ്ക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് ഒരു നോമിനേഷനിലൊക്കെ ഒരു കളി നടക്കും, നല്ല ഒരു കളി നടക്കും. ഒരു നോമിനേഷനിൽ നല്ലൊരു അട്ടിമറി, ഇല്ല ഇലക്ഷൻ ഒക്കെ പറയുന്നൊരു അട്ടിമറി വിജയം ഇല്ലേ, അട്ടിമറി top 5 വരുന്ന കോണ്ടസ്റ്റൻസ് തന്നെ ആയിരിക്കും. പ്രവചനങ്ങൾക്ക് അതീതമായ രീതിയിലായിരിക്കും നാദറ കയറി വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും വേണ്ടത്. കാരണം ഈ ഒരു ഇതിൽ അഖിൽമാരാർ വന്നിട്ട് നാദറ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് സന്തോഷിച്ച് നല്ല രീതിയിൽ ബ്രില്ലിയൻ്റ് എന്ന രീതിയിലൊക്കെ ഒന്ന് പറയുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് കണ്ടപ്പം അതായിരിക്കും വേണ്ടത്. അപ്പം പല വ്യക്തികൾക്ക് പുറത്തോട്ട് വരാനുള്ള ചാൻസ് കൂടും. എന്തായാലും കൊള്ളാം. ഇനിയും അടുത്ത ദിവസം കൊടുക്കുന്ന ടാസ്ക് ഇത്തരത്തിൽ മനുഷ്യരെ ലാഗ് അടുപ്പിച്ചിരുത്തുന്നതല്ലാതെ ഇടയ്ക്കിടയ്ക്കിൽ ബോക്സ് കറക്കിയപ്പോൾ എന്തെങ്കിലും കോണ്ടന്റ് ഒക്കെ കറക്കി വിടുവാണെന്നുണ്ടെങ്കിൽ കാണുന്നത് നമുക്കും ഇച്ചിരി ഉന്മേദത്തോടു കൂടി തന്നെ കണ്ടുകൊണ്ടിരിക്കാം. അല്ലാത്ത പക്ഷം